നിന്മനമിളകാതെ നിന്മനം പതരാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ നിന്മനമിളകാതെ എന്റെ മകനെ ദാവീദേ, നീ അനുഗ്രഹീതനാണ്, നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. സാമുവേലിന്റെ 1:26-25. ബ്ലെസ്ഡ് ബി യു മൈ സൺ ഡേവിഡ്, യു വിൽ ഡു മെനി തിങ്സ് ആൻഡ് യു വിൽ സക്സീഡ് ഇൻ ദം. 1 Samuel 26:25. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഈ അനുഗ്രഹ ആശീർവാദത്തിൻ്റെ ആശീർവാദം നൽകുന്നത് മറ്റാരുമല്ല, ദാവീദിൻ്റെ ശത്രുവായിരുന്ന സാവൂൽ രാജാവിൻ്റെ ഒരു അനുഗ്രഹ സന്ദേശമാണ് ഇന്നത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. ശത്രുവിനെ പോലും ഇണക്കാൻ കഴിയുന്ന ദാവീദിൻ്റെ വൈഭവത്തെ നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കട്ടെ. ശത്രുവിൽ നിന്നു പോലും അനുഗ്രഹം ഏറ്റുവാങ്ങാൻ സാധിക്കുന്ന ഈ ദാവീദിൻ്റെ ചിന്ത, അല്ലെങ്കിൽ ദാവീദിനോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാനും അനുഗ്രഹങ്ങൾ നേടാനും. ഒരുപക്ഷേ നമ്മുടെ ചുറ്റുപാട് ഒത്തിരിയേറെ നമുക്ക് എതിരെ നിൽക്കുന്ന ശത്രുക്കളുണ്ടാകും. ആ ശത്രുക്കളുടെയും അനുഗ്രഹം എനിക്ക് വേണം, അല്ലെങ്കിൽ അവരുടെ ഒരു ആശീർവാദം കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് ദൈവീകമാക്കി തീർക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ അനുഗ്രഹ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ആശീർവദിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മംഗളകരമായി തീരുമാറാകട്ടെ. ആമേൻ. ദൈവിക സന്നിധിയിൽ നമ്മെ ചേർത്തിരുത്താം. നമ്മോട് എതിരിടുന്ന നമ്മുടെ ശത്രുക്കളായ ആളുകളെയും, ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ആളുകളായിരിക്കാം, അവരെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും അവരിൽ നിന്ന് പോലും അനുഗ്രഹാശീർവാദം സ്വീകരിക്കത്തക്ക വിധം നമ്മുടെ ഹൃദയത്തെ വിശാലമാക്കാനും അവരോട് കരുണ കാണിക്കാനും ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ അനുഗ്രഹാശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധാമയുടെ പ്രത്യേകമായ മധ്യസ്ഥ ശക്തിയും സകലമലാഹമാരുടെ വിശുദ്ധരുടെയും പ്രാർത്ഥനയും നമ്മോടൊപ്പം ഉണ്ടാകുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.